ഫിലിം എപ്പോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഒരു വാർത്ത അറിഞ്ഞു കാണുമല്ലോ, നമ്മുടെ എസ് എൻ സ്വാമി സംവിധായകനാകുന്നു. ഞെട്ടിയോ? ഞെട്ടും, പലരും അങ്ങനെയാണ്. കാരണം സ്വാമിയെ സംബന്ധിച്ച് 70-72 വയസ്സൊക്കെ പിന്നിട്ട് കഴിഞ്ഞു. സ്വാമിയുടെ ജാതകത്തിൽ 75 വയസ്സിനുള്ളിൽ സിനിമ സംവിധാനം ചെയ്യുമെന്നാണ് എഴുതി വച്ചിരിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞത്. സ്വാമി എപ്പോഴും അങ്ങനെയാണ്, ലേറ്റായിട്ടാണ് കാര്യങ്ങൾ. കാരണം കല്യാണം കഴിച്ചതും ലേറ്റായിട്ടാണ്. ആ കല്യാണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രസകരമാണത്. ഞങ്ങൾ കാണുമ്പോഴൊക്കെ ചോദിക്കും, സ്വാമി കല്യാണം വേണ്ടേ, കല്യാണം വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ, എന്നെ കല്യാണം കഴിപ്പിക്കാതെ ആർക്കാണ് അത്ര വിഷമം? ഞാനൊന്ന് മാനം മര്യാദയ്ക്ക് ജീവിച്ചു പോട്ടെ, ഇപ്പോൾ കാരം ജോലിയുണ്ട്, എഴുതാനുണ്ട്, അത് കഴിഞ്ഞ് ആലോചിക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെ വേണ്ട, കല്യാണം വേണ്ട എന്ന് പറഞ്ഞ സ്വാമിയെ ഒരു ദിവസം വിളിച്ച് പറഞ്ഞൂട, നാളെ എൻ്റെ കല്യാണമാണ്, കോയമ്പത്തൂർ വെച്ചിട്ട് ഇന്ന് തന്നെ പുറപ്പെടണം. സ്വാമി പറഞ്ഞാലേ ഞാനും ഫോട്ടോഗ്രാഫറും കോയമ്പത്തൂരിലേക്ക് പുറപ്പെടുന്നു. അവിടെ ചെല്ലുമ്പോൾ ഹരിഹരനുണ്ട്, സംവിധായകൻ ഡെന്നി ജോസഫുണ്ട്, ഇവരൊക്കെ ഉണ്ട്. എല്ലാവരും കൂടി സ്വാമിയുടെ കല്യാണം കൂടി ഞങ്ങൾ തിരിച്ചു പോരുന്നു. അതിനിടയിൽ സംഭവം ഉണ്ടായി, സ്വാമിയെ തനിച്ച് കിട്ടി. തനിച്ച് കിട്ടിയപ്പോൾ സ്വാമി വിളിച്ചു, സ്വാമി ഇനിയിപ്പോൾ സംവിധാന മോഹം എങ്ങനെയാണ്? ഏയ്, അത്ര മോഹമൊന്നും എനിക്കില്ല, ഇങ്ങനെ 400,000 എഴുതി ജീവിക്കണം, അതുകൊണ്ട് വലിയ വലിയ മോഹങ്ങളൊന്നുമില്ല, ഇതാണ് പറഞ്ഞിരുന്നത്. സ്വാമി പിന്നെ ഹിറ്റുകളുണ്ടാക്കി, മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ളവരുടെ ഹിറ്റുകളിലേക്ക്, ഹിറ്റുകളുടെ രാജാവ്. അതായത് പറഞ്ഞാൽ ഒരു സസ്പെൻസ് ത്രില്ലർ കഥകളുടെ സിനിമയിലെ ഒരു കോട്ടയം പുഷ്പരാജായി ഇങ്ങനെ ഇങ്ങനെ വിരാജിക്കുകയുണ്ടായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം അറിഞ്ഞ് സ്വാമി സംവിധായകനാകാനും പോകുന്നു. എന്നാൽ അതിനു മുമ്പ് CBI ലൊക്കേഷനിൽ വെച്ച് കണ്ടപ്പോൾ ഇങ്ങനെ ഒന്നും സംസാരിച്ചില്ല, ഇൻ്റർവ്യൂ എടുത്തു. അപ്പോഴും ഞാൻ ചോദിച്ചു, അപ്പോഴും സ്വാമിക്ക് ഒരു മറുപടി ഉണ്ടായില്ല. ഇപ്പോൾ സ്വാമി സംവിധാനം ചെയ്യാൻ പോകുന്നു. ഞാൻ സ്വാമിയെ വിളിക്കുന്നു, സ്വാമി വാർത്ത കേട്ടത് ശരിയാണോ? കേട്ട വാർത്ത ശരിയാണ്, പത്രത്തിൽ അച്ചടിച്ചു വന്നും ശരിയാണ്, പക്ഷെ ഇത് രണ്ടും ഞാൻ കൊടുത്തതല്ല. ആര് കൊടുത്താലും സ്വാമി, സ്വാമിയുടെ വീട്ടിൽ തന്നെ സംവിധാനം ചെയ്യാൻ പോകുന്ന ചെറുപ്പക്കാരൻ്റെ സ്വാമിയുടെ മകൻ, വർഷങ്ങളായി അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആ മിടുക്കൻ, ആ മിടുക്കൻ കൊടുത്താൽ പോരെ? ഇപ്പം തന്നെ ഈ സിനിമയിൽ ആ നിങ്ങളുടെ മകൻ കൂടി ഉണ്ടല്ലോ. ആ അതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ എൻ്റെ കൈ പരിശുദ്ധമാണ്, എൻ്റെ കൈ ഞാൻ എഴുതാൻ ഉപയോഗിക്കുന്നു. ഞാൻ പറഞ്ഞു, ഈ സിനിമ എന്താണ് സ്വാമി? വലിയ വലിയ 20-ാം നൂറ്റാണ്ടൊക്കെ തുടങ്ങിയ സാധനമാണല്ലോ, സസ്പെൻസ് ക്രൈം ത്രില്ലറുകൾ എല്ലാം ഇട്ടിട്ടുള്ളത്. CBI പരമ്പര തന്നെ ഇത്രയും ഉണ്ടാക്കി കഴിഞ്ഞു. ഈ സിനിമ എന്തായിരിക്കും? സസ്പെൻസാണോ, ക്രൈം ത്രില്ലറാണോ, ഫാൻറ്റസിയാണോ, അതോ കുട്ടികളുടെ കഥയാണോ, ആ 3D ആണോ, കുടുംബകഥയാണോ, എന്താണ്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പോൾ പറയാൻ സൗകര്യമില്ലടാ, കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു. ആദ്യം ഇപ്പോഴല്ല ഇഷ്ടം. ആരാണ് നിർമ്മാതാവ്? ആ നിർമ്മാതാവുണ്ട്, നിർമ്മാതാവ് ഇല്ലാണ്ട് പറ്റില്ലല്ലോ. ശരി, തിരക്കഥ എഴുതുന്ന സ്വാമി തന്നെയല്ലേ? ആ എന്തൊരു ചോദ്യമാണ്, ഇത്രയും ആൾക്കാർക്ക് തിരക്കഥ എഴുതി കൊടുത്ത ഞാൻ എൻ്റെ സ്വന്തം സിനിമയ്ക്ക് തിരക്കഥ എഴുതില്ല എന്നാണോ നീ വിചാരിച്ചത്? അതല്ല സ്വാമി ഞാൻ പറ്റേ. ഇപ്പോൾ നമ്മുടെ വിശ്വപ്രസിദ്ധ സംവിധായകൻ ഒരാളാണ് ഷാജിയൻ കരുൺ അല്ലേ? ഷാജിയൻ കരുൺ ബെസ്റ്റ് ക്യാമറമാനാണ്, ദേശീയ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഷാജി എൻ കരുൺ ആദ്യമായൊരു സിനിമ സംവിധാനം ചെയ്തപ്പോൾ, അതായത് പ്രേംജിയെ നായനാക്കി പിറവി എന്നുള്ള സിനിമ സംവിധാനം ചെയ്തപ്പോൾ, ക്യാമറ വർക്ക് ചെയ്ത് ഷാജി അല്ല, തൻ്റെ അസിസ്റ്റൻ്റിനെ കൊണ്ടാണ്, അങ്ങനെ കൊണ്ട് ചോദിച്ച് പേര് വെച്ചു എന്നുള്ളത്. ആ അങ്ങനെയും വലിയ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സ്വാമിയോട് ഇങ്ങനെ ചോദിക്കാൻ കാരണം. കാരണം സ്വാമി ഇപ്പോൾ ചിലപ്പോൾ എഴുതണമെന്നില്ല, വേറെ അതിനേക്കാൾ മിടുക്കന്മാരെ കൊണ്ട് എഴുതിക്കുന്നപ്പോൾ, സ്വാമി അത് നീ എനിക്കിട്ടൊരു വെച്ച് വെച്ചല്ലേ, എന്നേക്കാൾ മിടുക്കന്മാരായിക്കോട്ടെ, എന്നാൽ എൻ്റെ മുഖത്ത് നോക്കി ഞാൻ മിടുക്കനല്ല എന്ന് പറയുന്നത് എന്നോട് എന്തും ചെയ്യാം. കാരണം ഞാൻ ചാഞ്ഞു കിടക്കുന്നൊരു മരമാണ്, ആർക്കും ഓടിക്കേറാം, എന്തും പറയാം, എന്തും എഴുതി പോകാം. സാരില്ല, നിന്നെനിക്കറിയാവുന്നതുകൊണ്ട് നീ ഇതേ നീ ഇങ്ങനെ ചിന്തിക്കുള്ളൂ, മറിച്ച് ചിന്തിക്കാൻ നിനക്കറിയില്ല, പക്ഷേ എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല കേട്ടോ. സ്വാമി അത് വിട്, ഈ കഥ പറ. കഥ പ്രത്യേകിച്ച് ഒന്നുമില്ല. നായകൻ ദാൻ ശ്രീനിവാസൻ, ശ്രീനിവാസൻ്റെ മകൻ. എന്തുകൊണ്ട് ദാനിൻ്റെ ചേട്ടനെ കാസ്റ്റ്, വിനീതിനെ കാസ്റ്റ് ചെയ്തില്ല? വിനീതിനെ പറ്റിയ വേഷമായിരുന്നില്ല. സ്വാമി വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ മമ്മൂട്ടി, മോഹൻലാൽ ഇവരൊക്കെ സൂപ്പർ ഹിറ്റുകൾ നൽകി, കുറേ സിനിമകൾ കൊടുത്തിട്ടില്ലേ, ഇവരിൽ ആരെയെങ്കിലും ഈ സിനിമയിൽ കാസ്റ്റ് ചെയ്യാമായിരുന്നില്ലേ? അവർക്ക് പറ്റിയ റോളില്ല. അവർക്ക് പറ്റിയ റോളില്ലെങ്കിൽ അവർക്ക് പറ്റി സ്വാമി എഴുതിയിട്ടുണ്ടല്ലോ എന്ന പോലെ അവർക്ക് വേണ്ടി ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കാമായിരുന്നില്ലേ? ഈ സിനിമ എനിക്ക് വേണ്ടിയാ,
ഈ എസ് എൻ സ്വാമി ചെയ്യുന്ന സിനിമയാണ്, ഒരു ചെറിയ സിനിമയാണ്. അതെ, അത് മതി. ക്രൈം ത്രില്ലറാണോ? അല്ല. സോഷ്യൽ ആണോ? അല്ല. എന്താണ്? അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. ഞാനൊരു വാർത്ത കേട്ടു, ഈ സിനിമ ഒരു കഥാപാത്രം നക്സൽ വർഗീസാണെന്നാണ് എൻ്റെ അറിവ്. അങ്ങനെയാണ് പറഞ്ഞു കേട്ടത്. സ്വാമി ഇത് സസ്പെൻസാക്കി വെച്ചിരിക്കുന്നു. ഇതിലെല്ലാമുണ്ട്, ഇതിൽ മതമുണ്ട്, ജാതിയുണ്ട്, എല്ലാമുണ്ട്. അപ്പോൾ നക്സൽ വർഗീസിൻ്റെ കഥ, മറ്റാരും പറയാത്തൊരു പുതിയ കഥ സ്വാമി പറയുന്നു എന്നാണ് അറിഞ്ഞു കേട്ടത്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഈ രഹസ്യം നിന്നോട് ആര് പറഞ്ഞു? ഞാൻ ഒരു രഹസ്യമല്ലല്ലോ, രഹസ്യം പറയാൻ പറ്റില്ലേ, പരസ്യം പറയാൻ പറ്റുള്ളൂ. അല്ല, ഇതങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, കാര്യം ഇത് ഒന്നോ രണ്ടോ പേർക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അതെങ്ങനെ നിനക്കറിഞ്ഞു? ഞാൻ സ്വാമി അറിയാതെ വേറൊരുത്തൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ചെവിയിലും എത്തുമെന്ന് സ്വാമിക്ക് അറിയാമല്ലോ. അങ്ങനെ എത്തിയതാണെന്ന് വിചാരിച്ചാൽ മതി. സത്യമാണോ സ്വാമി നക്സൽ വർഗീസിൻ്റെ കഥയാണോ? നക്സൽ വർഗീസ് ആയിട്ടാണോ വിനീത് ശ്രീനിവാസൻ അഭിനയിക്കുന്നത്? കാരണം ഈ സിനിമ, ഈ കഥയെക്കുറിച്ച് ഞാൻ അറിഞ്ഞപ്പോൾ, ധ്യാന ശ്രീനിവാസനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോൾ, ശരിക്കും വർഗീസ് ആവാൻ പറ്റിയ മുഖച്ഛായയുള്ളൊരു നടൻ തന്നെയാണ് ധ്യാന ശ്രീനിവാസൻ. ഞാൻ ആ വർഗീസിൻ്റെ പടവും ധ്യാന ശ്രീനിവാസൻ്റെ പടവും ഒരുമിച്ചിട്ട് നോക്കി. അപ്പോൾ ഏകദേശം നല്ല ബുദ്ധിപരമായിട്ടാണ് സ്വാമി ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത്തിരി ഹൈറ്റ് കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. വർഗീസിന് ഇത്രയും ഹൈറ്റില്ല, പിന്നെ ഇത്രയും തടിയില്ല, ഒത്തിരി മെലിഞ്ഞ പ്രകൃതമാണ്, ശാന്ത സ്വഭാവക്കാരനായ സംഭവമാണ് ശരിക്കും. അതൊക്കെ സിനിമയിൽ ടെക്നിക്കല്ലേ, ആ ടെക്നിക് കൊണ്ടെല്ലാം ശരിയാക്കി എടുക്കും. ഇപ്പോൾ വേറൊരു കാര്യമായിരിക്കും, മോഹൻലാൽ തടിയില്ലേ? മോഹൻലാൽ മെലിഞ്ഞ സിനിമയിൽ ആയിട്ട് അഭിനയിച്ചിട്ടില്ലേ? ഇപ്പം പൃഥ്വിരാജ് എന്താ ചെയ്യുന്നത്? പൃഥ്വിരാജ് പുതിയ മെലിഞ്ഞിട്ടല്ലേ ഇപ്പോൾ ബ്ലസ് ചെയ്യുന്ന പടത്തിൽ ആടുജീവിതത്തിൽ അഭിനയിക്കുന്നത്? അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് വിചാരിച്ചാൽ അവൻ അതിന് ആൾ ഡെഡിക്കേറ്റ് ചെയ്യണം. അങ്ങനെ ധ്യാന ശ്രീനിവാസ് കൊണ്ടുവരാൻ കഴിയും. പക്ഷേ നീ വിചാരിക്കുന്ന പോലെ ഇത് നക്സൽ വർഗീസിൻ്റെ കഥയാണെന്നൊന്നും നീ എഴുതി കളയരുത്. കാരണം അതൊന്നും എഴുതി കളയേണ്ട ആവശ്യമില്ല. സിനിമ കാണുമ്പോൾ ആൾക്കാർ കാണട്ടെ, ഇഷ്ടപ്പെടുന്നവർ കാണട്ടെ, ഇഷ്ടപ്പെട്ടാൽ വീണ്ടും വീണ്ടും കാണാൻ വരട്ടെ എന്നാണ് സ്വാമി പറഞ്ഞത്. അപ്പോൾ ഞാൻ സ്വാമി ഒരു ഇൻ്റർവ്യൂ ആണല്ലോ, ഇൻ്റർവ്യൂ ഇപ്പോൾ ഇത് ഇൻ്റർവ്യൂ തന്നെയല്ലേ? കാരണം നിന്നോട് സംസാരം തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു ഇതൊക്കെ വരും. ഞാൻ പറഞ്ഞതും പറയാത്തതും ഒക്കെ വരും എന്നെനിക്കറിയാം. പിന്നെ ഞാൻ വിചാരിക്കാത്ത ഡൈമെൻഷനിലേക്ക് ഈ എൻ്റെ സിനിമ കൊണ്ട് എത്തിക്കുമെന്ന് എനിക്കറിയാം. ഇപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്തൊരു കാര്യമാണ് നക്സൽ വർഗീസിൻ്റെ കഥാപാത്രം. അതിപ്പോൾ നീ ഇത് കണക്റ്റ് ചെയ്തു. ഞാനിപ്പോൾ അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടില്ല. അത് എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇങ്ങനൊരു തോട്ട് ഇട്ട് തന്നതിന് സന്തോഷമുണ്ട്. പക്ഷെ ഇത് പറഞ്ഞ് ഇതാണ് സ്വാമിയുടെ സിനിമ എന്ന് പറഞ്ഞ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കരുത്. സിനിമയെ, സ്വാമിയുടെ സിനിമ വരാൻ പോകുന്ന സിനിമയാണ്. അതിൻ്റെ കഥ പറയുന്നില്ല, ത്രെഡ് പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. നീ എൻ്റെ ലൊക്കേഷനിലേക്ക് പോവാ, നിനക്ക് ആവശ്യമുള്ളത് ഞാൻ അവിടെ തരാം എന്നാണ് സ്വാമി പറഞ്ഞത്. ഇതൊക്കെ ശരി തന്നെ. അപ്പോൾ സ്വാമി അവസാനം പറഞ്ഞു, ഞാൻ എപ്പോഴും വൈകിട്ടാണ് വരുന്നത്. രജനീകാന്ത് പറഞ്ഞ് കേട്ടിട്ടില്ലേ, ലേറ്റായി വന്നാൽ ലേറ്റസ്റ്റായി വരുവേ എന്ന് പറഞ്ഞിട്ടില്ലേ? അതാണ് ആ സ്വാമി.